നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢതന്ത്രമാണോ നടപ്പിലാക്കുന്നത് ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് സി പി എം പാർട്ടി അനുഭാവികളാണ് പിടിക്കപ്പെട്ടവരും സി പി എം അനുഭാവികൾ തന്നെ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് പാർട്ടി ഗ്രാമത്തിലാണെന്നതും ശ്രദ്ധേയമാണ് അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് സി പി എമ്മിന് ഇതിൽ പങ്കില്ലെന്നാണ്

എല്ലായ്പ്പോഴും എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ മരണം ഉന്നയിക്കുന്നതിനുള്ള തെളിവുകൂടിയാണിത് വടകര മണ്ഡലത്തിൽ സംഘർഷം സൃഷ്ടിക്കേണ്ടത് സി പി എമ്മിന്റെ ലക്ഷ്യമാണോ സംഭവം നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ് പരിക്കേറ്റവരിൽ ഒരാളുടെ അച്ഛൻ പ്രാദേശിക നേതാവ് കൂടിയാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് സി പി എമ്മിന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനല്ല ഈ സ്ഫോടനം അപ്പോൾ പിന്നെ യു ഡി എഫിനും ബി ജെ പിക്കും എതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണ് വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള തന്ത്രമാണെന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ വിമർശനം കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടായത് പാനൂരിലെ വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടയിലാണ് അപകടം ഉണ്ടായതും സ്ഫോടനത്തിൽ പരിക്കേറ്റ സി പി എം അനുഭവി ഷെറിൻ മരിച്ചു പാനൂരിലും പരിസര പ്രദേശങ്ങളിലും ബോംബ് സ്ക്വാഡും പോലീസും നടത്തുന്ന സംയുക്തമായ റെയ്ഡ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ നാല് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു പേർ ഒളിവിലാണ് മൂന്ന് പേർ ചികിത്സയിലും